നമസ്കാരം. ആയിരം കോടിയുടെ നോളജ് സിറ്റിയും തിരുകേശ പള്ളിയും അടക്കം ശതകോടിയുടെ സ്വത്ത്. ശ്രീറാം കേസിൽ ഇരട്ട ചങ്ങനെ പോലും വിറപ്പിക്കുന്ന സമർദ്ദ ശക്തി. അരിവാൾ സുന്നികൾ എന്ന കാന്തപുരം സുന്നികളുടെ കഥയാണ് ഇന്ന് ന്യൂസ് ഇൻഡെപ്ത് പരിശോധിക്കുന്നത്. സമസ്ത കേരള ജമീത്തുൽ ഉലമ എന്ന സംഘടനയ്ക്കാണ് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സുന്നി മുസ്ലിങ്ങളുടെയും നേതൃത്വം. സമസ്ത രൂപീകരണ ചരിത്രം പരിശോധിച്ചാൽ സലഫികളും സുന്നികളും തമ്മിലുള്ള ആശയ സംഘർഷത്തിന്റെ കഥ കൂടിയാണ്. 1921 അരങ്ങേറിയ മലബാർ കലാപത്തെ തുടർന്ന് നാട് വിട്ട ഏതാനും മുസ്ലിം പണ്ഡിതർ കൊടുങ്ങല്ലൂരിലാണ് താമസിച്ചിരുന്നത്. അവർ സമുദായ പരിഷ്കരണത്തിന് എന്ന പേരിൽ രൂപീകരിച്ച സംഘടനയാണ് കേരള മുസ്ലിം ഐക്യ സംഘം. പക്ഷെ ഇത്തരം സ്വാധീനങ്ങൾ തടയാൻ അന്നത്തെ യാഥാസ്ഥിതികർ എന്ന് വിളിക്കുന്ന പണ്ഡിതർ ശ്രമിച്ചു. പരിഷ്കർത്താക്കൾക്കെതിരെ ജമീത്തുൽ ഉൽമ എന്ന പേരിൽ പണ്ഡിത സഭ കൂടാനുള്ള ശ്രമം പാങ്ങിൽ അഹമ്മദ്കുട്ടി മുസ്ലിയർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നുണ്ടായി. ഇതോടെ സലഫികൾ അദ്ദേഹത്തെ കണ്ട് തങ്ങൾ എതിർക്കുന്നത് യാഥാസ്ഥിതിക ആചാരങ്ങളെ അല്ല എന്നും അനാചാരങ്ങളെ മാത്രമാണ് എന്നും ബോധിപ്പിച്ചു. അത് സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവന ഇറക്കുകയും ചെയ്തതോടെ ഇവർ സംഘടനയുണ്ടാക്കുന്നതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. എന്നാൽ 1924 കേരള ജമീത്തുൽ ഉൽമ എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് പരസ്യമായി പരിഷ്കർത്താക്കൾ എന്ന് പറയുന്നവർ രംഗത്ത് ഇറങ്ങുകയും അറേബ്യയിലെ വഹാബി നേതാക്കളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ആരംഭിച്ചു. ഇതോടുകൂടി യാഥാസ്ഥിതികരും സലഫികളും തമ്മിൽ ആശയപരമായ ഏറ്റുമുട്ടലുകൾക്ക് അരങ്ങൊരുങ്ങി. തുടർന്ന് മലബാറിലെ പ്രസിദ്ധ സൂഫി സിദ്ധനായിരുന്ന വരയ്ക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ പാരമ്പര്യവാദികൾ രണ്ടാം യോഗം കൂടുകയും കേരള ജമീത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ പരിഷ്കരണവാദികൾ ഈ പേരിൽ സംഘടന രജിസ്റ്റർ ചെയ്തതിനാൽ ഈ സംഘടനയുടെ പേര് സമസ്ത കേരള ജമീത്തുൽ ഉലമ എന്നാക്കി. പക്ഷേ മലബാറിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായി മാറിയത് സമസ്ത കേരള ജമീത്തുൽ ഉലമയാണ്. എന്നാൽ ആ സംഘടനയ്ക്ക് തീരാ തലവേദനയായാണ് 1989 പിളർപ്പുണ്ടായത്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സമസ്തയിൽ നിന്ന് 6 പ്രമുഖ നേതാക്കൾ ഭിന്നിച്ചുപോയി. മാതൃസംഘടനയിലുള്ളവർ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സമസ്ത ഔദ്യോഗിക വിഭാഗമെന്നും ഭിന്നിച്ചവർ എ പി വിഭാഗമെന്നും അറിയപ്പെട്ടു. ഭിന്നിപ്പിന്റെ കാരണങ്ങൾ പറയുന്നത് പലതാണ്. ശരിയത്ത് വിവാദത്തിൽ ജമാഅത്തുകാരും മുജാഹിദുകളുമായി വേദി പങ്കിട്ടുവെന്നും മതം രാഷ്ട്രീയത്തിലും തിരിച്ചും ഇടപെടരുത് എന്ന വാദമായിരുന്നു എന്നൊക്കെ കാന്തപുരം വിഭാഗം പറയുന്നുണ്ട്. എന്നാൽ എതിർ വിഭാഗം ഒരു പള്ളിയുടെ പിരിവുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേടിൽ ഇവരെ പുറത്താക്കുകയായിരുന്നു എന്നും പറയുന്നു. പക്ഷേ അന്ന് തുടങ്ങിയ കശപിശ ഇന്നും തീർന്നിട്ടില്ല. എന്തായാലും സുന്നികളുടെ സ്വസ്ഥത അതോടുകൂടി തീർന്നു എന്ന് പറയാം. 89 മുതൽ നിർത്താതെയുള്ള അടിയാണ് എ പി ഇ കെ വിഭാഗങ്ങൾ തമ്മിൽ. പള്ളികൾ പിടിച്ചെടുക്കലും കത്തിക്കുത്തും തൊട്ട് കൊലപാതകം വരെ. കോഴിക്കോട് ജില്ലയിലെ കരീറ്റിപ്പറമ്പിൽ എ പി ഇ കെ തർക്കത്തെ തുടർന്ന് ഒരു മുസ്ലിയാരെ ഇരുമ്പു വടി കൊണ്ട് അടിച്ചു കൊന്നിരുന്നു. മൗലവിയുടെ തലയൂട്ടി പിളർന്ന് തലച്ചോർ റോഡിൽ കിടക്കുകയായിരുന്നു. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. രാഷ്ട്രീയക്കാരെ അമ്പരപ്പിക്കുന്ന അഴിമതി ആരോപണങ്ങളും ലൈംഗിക ആരോപണങ്ങളും ഒക്കെയാണ് ഇവർ പരസ്പരം ഉന്നയിക്കുന്നത്. പോലീസ് ലാത്തിചാർജും കേസും വഖഫ് തർക്കങ്ങളും ഒക്കെയായി നിരവധി പ്രശ്നങ്ങൾ. ഏറ്റവും സമാധാനമായി ജനം ജീവിക്കുന്ന ലക്ഷദ്വീപിൽ പോലും എ പി ഇ കെ തർക്കത്തിന്റെ പേരിൽ നിരവധി പള്ളികൾ പൂട്ടിക്കിടക്കുകയാണ്. സമസ്ത ഔദ്യോഗിക വിഭാഗം എക്കാലത്തും മുസ്ലിം ലീഗിനൊപ്പമായിരുന്നു. അതുകൊണ്ട് യു ഡി എഫ് ഭരിക്കുമ്പോൾ പോലീസിന്റെ പിന്തുണ എപ്പോഴും കിട്ടിയത് ഔദ്യോഗിക വിഭാഗത്തിനും. ഇത് കാന്തപുരത്തെ ചൊടിപ്പിച്ചു. അവർ പതുക്കെ ശരിയത്ത് വിവാദമൊക്കെ മറന്ന് ഇടതുപക്ഷത്തേക്ക് അടുത്തു. അവർ തെരഞ്ഞെടുപ്പിൽ നിലപാട് മാറ്റി. അങ്ങനെയാണ് വത്തയ്ക്ക സുന്നികളെന്നും അരിവാൾ സുന്നികളെന്നും പേര് വീണത്. ഇന്ന് രാഷ്ട്രീയ പാർട്ടിക്ക് പരസ്യമായി വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്ന് പറയുന്ന രീതി അല്ല കാന്തപുരത്തിൻ്റെത്. തെരഞ്ഞെടുപ്പിൽ നിഷ്പക്ഷനായതുപോലെ അഭിനയിക്കും. പക്ഷേ അണികൾക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് രഹസ്യ നിർദ്ദേശമുണ്ടാകും. ജയിച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് ആണ് എന്ന് പറഞ്ഞ് രംഗത്തെത്താം. തോറ്റാൽ ആരും അറിയുകയില്ല. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം നല്ല രീതിയിൽ കാന്തപുരം സുന്നികളുടെ വോട്ട് ഇടതുപക്ഷത്തിന് ലഭിച്ചു. പി ടി റഹീം, പി വി അൻവർ, കെ ടി ജലീൽ, വി അബ്ദുറഹ്മാൻ തുടങ്ങിയവരുടെയൊക്കെ വിജയത്തിന് പിന്നിൽ എ പി വിഭാഗത്തിന്റെ വോട്ട് കൂടി ഉണ്ട് എന്ന് വ്യക്തം. മുസ്ലിം മേഖലകളിൽ കടന്നുകയറാൻ ഇനിയും സാധിച്ചിട്ടില്ലാത്ത സി പി എമ്മിന് കിട്ടിയ ഒരു തുറുപ്പ് ചീട്ടായിരുന്നു കാന്തപുരം. അവർ അത് നന്നായി തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. ഇടയ്ക്ക് തിരുകേശത്തെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ആ ബന്ധം ഉലഞ്ഞത്. അർത്ഥപട്ടണിക്കാരായ മൗലവിമാരെ ബെൻസിൽ യാത്ര ചെയ്യിക്കാൻ കഴിയുന്ന രീതിയിൽ ആക്കി വളർത്തിയത് കാന്തപുരമാണ്. എഴുത്തുകാരനും മാധ്യമം മുൻ അസോസിയേറ്റ് എഡിറ്ററുമായ ഒ അബ്ദുള്ള തന്റെ പഴയ ലേഖനത്തിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗൾഫിൽ പോയി അവിടുത്തെ ഭരണകർത്താക്കളെയും പൗരപ്രമുഖരെയും കണ്ടതും
കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് സംഭാവന ഇറക്കിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ കാന്തപുരം നടത്തിച്ചതും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തി ഇന്ന് മാതാ അമൃതാനന്ദമയി മഠവും സിപിഎമ്മും കഴിഞ്ഞാൽ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാണ് എപി വിഭാഗം എന്നതിൽ തർക്കമില്ല യൂസഫലി തൊട്ട് രവി പിള്ള വരെയുള്ളവരും കെ സുരേന്ദ്രൻ തൊട്ട് കോടിയേരി വരെയുള്ളവരും കാന്തപുരം ഗ്രൂപ്പിന്റെ മിത്രങ്ങളാണ് അവരുടെ ഒരു കൈയേറ്റത്തെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും തൊടാൻ ആർക്കും ധൈര്യമില്ല അര നൂറ്റാണ്ട് മുൻപ് തന്നെ നോമ്പും നിസ്കാരവുമായി മാത്രം നടന്നാൽ പോരെന്നും വിദ്യാഭ്യാസമാണ് പ്രധാനമെന്നും പറഞ്ഞ ഒരു മനുഷ്യനെ എന്ത് വിളിക്കണം അതായിരുന്നു ചേകന്നൂർ മൗലവി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും മതസ്വാതന്ത്ര്യത്തിന്റെയും കേരളത്തിലെ ആദ്യ രക്തസാക്ഷി 1993 ജൂലൈ 29 ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും പിന്നീട് ആരും കണ്ടിട്ടില്ല 10 ഇസ്ലാം കാര്യങ്ങളിൽ ആദ്യത്തേതായി ചേകന്നൂർ പരിഗണിച്ചിരുന്നത് വിദ്യാഭ്യാസത്തെയായിരുന്നു നോമ്പും നിസ്കാരവും സ്വലാത്തുമായി അനുഷ്ഠാനത്തിൽ തളച്ചിടുന്ന മുസ്ലിം സമൂഹം വിദ്യാഭ്യാസപരമായി ഏറെ പിന്നിലേക്ക് അടിക്കുകയാണ് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു അഞ്ച് നേരത്തെ നമസ്കാരം ഖുറാനിലുണ്ട് എന്ന് തെളിയിക്കുന്നവർക്ക് 100,000 രൂപയാണ് അദ്ദേഹം സമ്മാനം പ്രഖ്യാപിച്ചത് നോമ്പ് പിടിച്ചാൽ സ്വർഗം കിട്ടുമോ എന്ന് ഖുറാൻ വെച്ച് തെളിയിക്കാനായി അടുത്ത വെല്ലുവിളി അന്നപാനീയങ്ങൾ 30 ദിവസത്തേക്ക് ഉപേക്ഷിക്കാൻ ഖുറാനിൽ വാചകമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഹജ്ജിനെയും സക്കാത്തിനെയും ചേകന്നൂർ ചോദ്യം ചെയ്തിരുന്നു ഗവൺമെന്റിന് നികുതി കൊടുക്കലാണ് സക്കാത്ത് എന്നും അല്ലാതെ നമ്മുടെ കയ്യിലുള്ള പണം ഭിക്ഷ കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നതിൽ കാര്യമില്ലെന്നും വാദിച്ചിരുന്നു 70-കളിൽ ഒരാളും ഇസ്ലാമിന്റെ വിധിവിലക്കുകൾക്കെതിരെ സംസാരിച്ചിരുന്നില്ല എന്ന് ഓർക്കണം ഇസ്ലാമിക പണ്ഡിതർ പറയുന്നത് തൊള്ള തൊടാതെ വിഴുങ്ങുന്ന ഒരു കാലത്ത് മൗലവി കയറി വരുന്നു ശരിയത്ത് നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടാൻ അദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റിന് നിവേദനം നൽകുന്നു മുത്തലാഖിനും ബഹുഭാര്യാത്വത്തിനുമെതിരെ നിലപാടെടുക്കുന്നു ഷബാനു കേസിന്റെ വിധി സ്വാഗതം ചെയ്ത മുസ്ലിങ്ങൾ ഇന്ത്യയിൽ തന്നെ കുറവായിരുന്നു അതിനുള്ള ശിക്ഷയും ഇസ്ലാമിക മതമൌലികവാദികളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചു ചേകന്നൂർ വധം പോലെ ഇത്രയും ആസൂത്രിതമായി വല്ല കൊലപാതകങ്ങളും കേരളത്തിൽ നടന്നിരിക്കുമോ എന്നതും സംശയമാണ് എത്രയോ മാസങ്ങൾക്ക് മുൻപേ കൊലയാളികൾ മൗലവിയുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു തന്റെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യുവാക്കൾ എന്ന് പൂർണ്ണമായും വിശ്വസിച്ചതുകൊണ്ടാണ് അന്ന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പുമായി വന്നിട്ട് പോലും മൗലവി ഒറ്റയ്ക്ക് അവർക്കൊപ്പം പോയത് ശ്വാസം മുട്ടിച്ചു കൊല്ലും മുൻപേ മറമാടാനുള്ള കുഴി കുത്തിവച്ചിരുന്നു മൃതദേഹം പിന്നീട് പ്രതികൾ പോലും അറിയാതെ എങ്ങോട്ടോ മാറ്റി ചേകന്നൂറിന് വേണ്ടി വാദിക്കാൻ സാംസ്കാരിക നായകരോ രാഷ്ട്രീയക്കാരോ ആരും ഉണ്ടായിരുന്നില്ല ചേകന്നൂറിന്റെ പ്രഖ്യാപിത ശത്രുക്കൾ ആയിരുന്നു കാന്തപുര വിഭാഗം സുന്നി ടൈഗർ ഫോഴ്സ് എന്ന സംഘടനയുണ്ടാക്കി ചേകന്നൂറിനെ തീർത്തതിന് പിന്നിൽ കാന്തപുരം വിഭാഗമാണ് എന്നാണ് ചേകന്നൂരിന്റെ അനുയായികൾ ഇന്നും വിശ്വസിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായിരുന്നു സുന്നി ടൈഗർ ഫോഴ്സ് കേസിന്റെ ആദ്യഘട്ടത്തിൽ കാന്തപുരത്തെ പ്രതിചേർത്തിരുന്നുവെങ്കിലും ഹൈക്കോടതി അത് ഒഴിവാക്കി ഇന്ന് കെ എം ബഷീറിന് വേണ്ടി തെരുവിലിറങ്ങിയവർ എന്തുകൊണ്ട് ചേകന്നൂരിന് വേണ്ടി സംസാരിച്ചില്ല എന്നിടത്ത് കാര്യങ്ങൾ വ്യക്തം അതിനിടെ പ്രവാചകന്റെ തിരുകേശം എന്ന് പറഞ്ഞ് കാന്തപുരം ഒരു മുടിയിറക്കിയതും വിവാദമായി ഷഹ്റെ മുബാറക് എന്ന തിരുകേശ പള്ളി വിശ്വാസികൾക്കിടയിലും വലിയ ഭിന്നിപ്പുണ്ടാക്കി അഹമ്മദ് ഖസ്റജി എന്ന വിദേശ രാജകുടുംബത്തിൽ നിന്നും തനിക്ക് ലഭിച്ചത് എന്ന പേരിലാണ് കാന്തപുരം പ്രവാചക കേശത്തെ അവതരിപ്പിച്ചത് ഇതിനായി കോഴിക്കോട് സ്വപ്നനഗരിയിൽ പള്ളി പണിയാനായി തറക്കല്ലിട്ടപ്പോൾ ആയിരങ്ങൾ ഒഴുകിയെത്തി പക്ഷെ സമസ്ത ഔദ്യോഗിക വിഭാഗവും ജമാ മുജകൾ അടക്കമുള്ള മുസ്ലിം ആഴ്വാന്തര വിഭാഗങ്ങളും ഒറ്റക്കെട്ടായി മുടിപ്പള്ളിക്കെതിരെ തിരിഞ്ഞു അവർ മുടി ഒറിജിനലാണ് എന്ന് തെളിയിക്കാൻ കാന്തപുരത്തെ വെല്ലുവിളിച്ചു അതിനിടെ മുടിയിട്ട വെള്ളം വിറ്റും അവർ ലക്ഷങ്ങൾ സംഭാവന പിരിച്ചു സമസ്ത കേരള ജമീത്ത് ഉലമയുടെ മുഷവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി പറഞ്ഞത് ഇങ്ങനെയാണ് പ്രവാചകന്റെ മുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുവന്ന മുടി കഷ്ണങ്ങൾ ബോംബെയിലെ മാർക്കറ്റിൽ നിന്നും വാങ്ങിയതാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു പ്രവാചകന്റെ തിരുകേശം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സൂക്ഷിച്ച് വയ്ക്കപ്പെടുന്നു അതിന് അതിൻ്റെതായ ശൃംഖല വേണം ആർക്ക് ആരിൽ നിന്നും കിട്ടി എന്നതിന് തെളിവ് വേണം ഈ ശൃംഖല ഏതാണ് എന്നാണ് ഞങ്ങൾ വർഷങ്ങളായി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നേ വരെ അതിന് ഉത്തരം തരാൻ അയാൾക്ക് ആയിട്ടില്ല പ്രവാചകന്റെ മുടി തന്റെ കയ്യിലുണ്ട് എന്ന് താൻ പറഞ്ഞാൽ അതിന് മറ്റു തെളിവ് വേണ്ട എന്നാണ് അയാളുടെ വാദം അങ്ങനെയാണ് എങ്കിൽ എവിടുന്നെങ്കിലും മുടി കൊണ്ടുവരലും അത് വെള്ളത്തിൽ മുക്കി വിതരണം ചെയ്യലും അതിന്റെ പേരിൽ പള്ളി പണിയാൻ പിരിവ് നടത്തലും ഒക്കെ ആർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്നാണ് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ചൂണ്ടിക്കാട്ടിയത് എഴുത്തുകാരനും മാധ്യമം മുൻ അസോസിയേറ്റ് എഡിറ്ററുമായ ഒ അബ്ദുള്ള ഇതേക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മനസ്സിൽ കാണുന്നത് അദ്ദേഹം നിര്യാതനായി കഴിഞ്ഞാൽ ഈ പള്ളി ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് അതിനുവേണ്ടിയാണ് 40 കോടി രൂപ ചെലവിട്ട് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പള്ളിയുടെ ചിത്രങ്ങൾ മലബാറിലെ ഓരോ കവലകളിലും പതിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ അവരതിനെ തള്ളിപ്പറയുന്നു പള്ളി ഉണ്ടാക്കാമെന്ന് ആര് പറഞ്ഞു ഞങ്ങൾ അത് ഏറ്റിട്ടില്ലല്ലോ എന്നുള്ള വാദങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് എന്നാണ് ഒ അബ്ദുള്ള നേരത്തെ പറഞ്ഞിരുന്നത്
ഇപ്പോൾ തിരുകേശം താൻ 1000 കോടി ചെലവിട്ട് കോഴിക്കോട് കൈതപ്പുയയിൽ തുടങ്ങുന്ന നോർത്ത് സിറ്റിയിൽ സ്ഥാപിക്കാനാണ് നീക്കം നടക്കുന്നത്. എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും വാണിജ്യ വ്യവസായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനും പരിപാലിക്കുന്നതിനും എ ബി ഗ്രൂപ്പിനുള്ള മിടുക്ക് എടുത്തു പറയേണ്ടതാണ്. കാരന്തൂർ സുന്നി മാർക്കസ് ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യത്തീംഖാനകളും എല്ലാം അവർ പടുത്തുയർത്തി. അതിൽ അവസാനത്തേതാണ് ഇപ്പോൾ 1000 കോടിയിൽ കൈതപ്പുയിലിൽ വരുന്ന നോളജ് സിറ്റി. പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ കാന്തപുരം മുൻകൈയെടുത്ത് കോഴിക്കോട് ജില്ലയിലെ കൈതപ്പുയിലിൽ സ്ഥാപിക്കാൻ പോകുന്ന ടൗൺഷിപ്പാണ് മാർക്കസ് നോളജ് സിറ്റി എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. 2012 ഡിസംബർ 24 ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത്. സംസ്ഥ പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ ഉദ്ഘാടനം നിർവഹിച്ചു. 1000 കോടി രൂപ ചെലവിൽ 300 ഏക്കർ സ്ഥലത്താണ് ഈ പദ്ധതി. എഞ്ചിനീയറിംഗ്, മെഡിസിൻ, സയൻസ്, മാനേജ്മെന്റ് കോളേജുകൾ, ആർട്സ് കോളേജ്, ഐ ടി പരിശീലന പദ്ധതി, നിയമപഠന കോളേജ്, സ്പെഷ്യൽ സ്കൂൾ തുടങ്ങിയവ അടങ്ങുന്ന എഡ്യൂക്കേഷൻ സിറ്റി ഈ പദ്ധതിയുടെ ഭാഗമാണ്. നഴ്സിംഗ്, മെഡിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ കോളേജുകൾ, ഗവേഷണ സൗകര്യങ്ങൾ എന്നിവയുള്ള ഹെൽത്ത് സിറ്റിയും ഇവിടെ സ്ഥാപിക്കപ്പെടും. ഇസ്ലാമിക പഠനത്തിനും അറബിക് ഭാഷയ്ക്കും പ്രാമുഖ്യം നൽകുന്ന ഷെരിയ സിറ്റി, ഷോപ്പിംഗ് മാളുകൾ, ഷെരിയ നിയമപ്രകാരമുള്ള സ്റ്റാർ ഹോട്ടലുകൾ എന്നിവ അടങ്ങിയ കൊമേഴ്സ്യൽ സിറ്റിയും ഇവിടെ ഉണ്ടാകും. വില്ലകളും അപ്പാർട്ട്മെന്റുകളും ഉള്ള ഹെറിറ്റേജ് സിറ്റിയും സ്ഥാപിക്കപ്പെടും. ഒരു ഇന്റർനാഷണൽ സ്കൂളും ഇവിടെ ഉണ്ടാകും. ഇതിൽ പലതിന്റെയും പണി പൂർത്തിയായിട്ടുണ്ട്, ചിലത് അവസാനത്തോടടുക്കുന്നു. അങ്ങനെയിരിക്കെയാണ് അവിടെ ഒരു കെട്ടിടം തകർന്ന് 25 പേർക്ക് പരിക്കേറ്റത്. ഇതോടെ കെട്ടിടത്തിന് അംഗീകാരമില്ല എന്ന കാര്യമടക്കം പുറത്തായി. ഏഷ്യൻ ന്യൂസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു. ഒന്നാമത്, ഇവിടെ നടക്കുന്നത് ഭൂപരിഷ്കരണ നിയമത്തിന്റെ നഗ്നമായ ലംഘനം. ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് കൊടുത്ത തോട്ട ഭൂമിയാണ് നോളജ് സിറ്റി നിൽക്കുന്ന ഇടം. ഇത് കരഭൂമിയാക്കി മാറ്റി കെട്ടിടം പണിയാൻ കഴിയില്ല. ഇനി ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നിനും ലൈസൻസ് ഇല്ല. പഞ്ചായത്തിൽ നിന്ന് കെട്ടിട പെർമിറ്റ് വാങ്ങിയിട്ടില്ല. ബിൽഡിംഗ് റൂളുകൾ ഒന്നും പാലിച്ചിട്ടില്ല. ഇത്രയും വലിയൊരു നിയമലംഘനം നടന്നിട്ടും കാന്തപുരത്തിന്റെ സ്വാധീനത്തെ ഭയന്ന് മാധ്യമങ്ങൾ പോലും ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നു. നോളജ് സിറ്റിയിലെ നിയമലംഘനം സംബന്ധിച്ച് ഏഷ്യനെറ്റ് നടത്തിയ ചർച്ചയിൽ സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്. സത്യത്തിൽ കാന്തപുരത്തെ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയതായി പ്രഖ്യാപിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. മാധ്യമങ്ങൾ പോലും ഈ വിഷയത്തിൽ ഭയക്കുന്നു. ഷാനി പ്രഭാകരന്റെ വീട് സ്ഥിതി ചെയ്യുന്ന ഈങ്ങാപ്പുഴയിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഇവിടേക്കുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ ഒരു പറയാതെ വയ്യ ചെയ്താൽ ഷാനി വിവരമറിയും. അതാണ് കാന്തപുരത്തിന്റെ സ്വാധീനം. ആദ്യ ദിനം നോളജ് സിറ്റി അപകടം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ അപകടത്തിൽ പരിക്കേറ്റവർ സുഖം പ്രാപിക്കുന്നു എന്ന മോഡലിൽ പോസിറ്റീവായ വാർത്തകൾ നൽകിയെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പണത്തിന് മീതെ പരുന്നും പറക്കില്ല എന്നതും വ്യക്തം. ഇങ്ങനെയൊക്കെ വിദ്യാഭ്യാസ പുരോഗതി, ന്യൂനപക്ഷ സംരക്ഷണം, ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം എന്നൊക്കെ തള്ളുന്നുണ്ടെങ്കിലും തികഞ്ഞ സ്ത്രീവിരുദ്ധരാണ് ഈ ഗ്രൂപ്പ്. മുൻപ് ഒരു ചാനൽ അഭിമുഖത്തിൽ സ്ത്രീകളുമായി സംസാരിക്കാൻ കഴിയില്ല എന്നായിരുന്നു സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിലപാട്. ഇപ്പോഴും ഇവരുടെ ഒരു പരിപാടിയും സ്ത്രീ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ്. എന്നിട്ടും ഇവരൊക്കെ പുരോഗമന മുസ്ലിങ്ങളായും ഇടതുപക്ഷമായും വിലയിരുത്തപ്പെടുന്നു. പുറമേക്ക് മതേതരത്വം, രാജ്യത്തിന്റെ അഖണ്ഡത എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഉള്ളിൽ ഇസ്ലാം വിട്ട മറ്റൊന്നുമില്ല. ഹിജാബ് വിവാദം തൊട്ട് ഏത് വിഷയവും എടുത്തു നോക്കിയാലും മതത്തിന് ഒപ്പിച്ചേ എ പി കാർക്ക് നിലപാടുള്ളൂ. സ്ത്രീകളോട് മാത്രമല്ല, ലൈംഗിക ന്യൂനപക്ഷങ്ങളോട്, ട്രാൻസ്ജെൻഡറുകളോട് ഒക്കെ ഇതേ നിലപാട് അവർക്കുണ്ട്. എന്നാൽ സമസ്ത ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് ഭിന്നമായി അത് വൃത്തിയായി മൂടിവെക്കാൻ എ പി വിഭാഗത്തിനറിയാം. എന്നിട്ടും ഇവർ വലിയ തോതിൽ എതിർക്കപ്പെടാത്തതിന് കാരണം അവരുടെ സാമ്പത്തിക ശക്തി തന്നെയാണ് എന്നാണ് വാദം. ഓ രാജഗോപാലും ശ്രീധരൻപിള്ളയും തൊട്ടുള്ള ബി ജെ പി നേതാക്കൾ മാർക്കസ് സന്ദർശിച്ചവരാണ്. ഇപ്പോൾ നോളജ് സിറ്റിയിലെ നിയമലംഘനങ്ങൾ എതിർക്കാൻ പോലും ആരുമില്ല. അതിന്റെ മറ്റൊരു വേർഷൻ തന്നെയാണ് ശ്രീറാം വെങ്കിട്ടരാമന്റെ കാര്യത്തിലും. കാന്തപുരം വിഭാഗം ഇടഞ്ഞാൽ പണി പാളുമെന്ന് പിണറായി വിജയനും അറിയാം. മുൻപ് തിരുകേശം ബോഡി വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സംഭവഗതികൾ അദ്ദേഹത്തിന്റെ മുന്നിലുമുണ്ട്. എല്ലാത്തിനും ഉപരി മതമെടുത്താണ് അവരുടെ കളിയും. മതത്തിന് മീതെ പരുന്തു പോയിട്ട് ഈച്ച പോലും പറക്കില്ല എന്ന് ആർക്കാണ് അറിയാത്തത്.